Hi friends, welcome to Malayalam Easy Cooking. Appa da kandile nalla karutha palam. Appa idu vachu namukku oru kinnathappu undakkiyallo. Njan idu cherudayittu onnu cut cheedittu mixer jar like nittu koduthittunde. Adu pole oru aramuri thenga chirikki idittu koduthittunde. Pinne rendu mutta onnu pottichu olichu kodukka. Ini idilekku 2 tablespoon sunflower oil olichu kodukkunnunde. അതുപോലെ തന്നെ ഒരു നാലോ അഞ്ചോ ഏലക്കയുടെ കുരു മാത്രം ഒന്ന് എടുത്തിട്ടുണ്ട്. അതൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യത്തിന് പഞ്ചസാര ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കാൽ ഗ്ലാസ് പാലും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തോണ്ട് വരാം. ഇനി നമുക്കൊരു അരിപ്പയിലേക്ക് 1/2 ഗ്ലാസ് ഗോതമ്പ് പൊടി വെച്ചിട്ടാണ് ഞാനിവിടെ കിണ്ണത്തപ്പം ഉണ്ടാക്കിയെടുക്കുന്നത്. നിങ്ങൾക്ക് മൈദ വെച്ച് വേണമെങ്കിൽ ഉണ്ടാക്കിയെടുക്കാം. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1 നുള്ളുപ്പും കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. ഒരു 2 പ്രാവശ്യം അരിച്ചെടുക്കുകയാണെങ്കിൽ അത്രയും നല്ലത് കേട്ടോ. ഇനി നമ്മൾ അടിച്ചുകൊണ്ട് വന്ന പഴത്തിൻ്റെ മിക്സിയിലേക്ക് ആ മിക്സിയുടെ ജാറിലേക്ക് തന്നെ ഇട്ടിട്ട് ഒന്നും കൂടെ ഒന്ന് അടിച്ചെടുത്താൽ മതി. കുറച്ച് കുറച്ചായിട്ട് നമ്മൾ അരിച്ചു വെച്ചിരിക്കുന്ന ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. മൈദയൊക്കെ ആകുമ്പോൾ കുറച്ചും കൂടി ഒരു നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ കുറച്ച് ഹെൽത്തി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഗോതമ്പ് പൊടിയിൽ ചെയ്യണത്. അപ്പോൾ അത് മുഴുവനായിട്ടൊന്ന് ഇട്ട് കൊടുക്കാം. തോലൊക്കെ കറുത്ത പഴം കഴിക്കാനൊക്കെ മടിയായിരിക്കില്ലേ. അപ്പോൾ ഇതുപോലെ വെറൈറ്റി ആയിട്ടുള്ളതൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ എന്തായാലും ഇഷ്ടാവും. അപ്പോൾ ഇനി ഇതുപോലെ തോല് കറുത്ത പഴങ്ങളൊന്നും കളയണ്ട. അപ്പോൾ നമുക്ക് വെറൈറ്റി ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാം. നമുക്ക് സ്പൂണ് വെച്ചൊന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അല്ലെങ്കിൽ ചിലപ്പോൾ കട്ട കുത്താനുള്ള സാധ്യത ഉണ്ടാകുന്നത് സ്പൂണ് വെച്ചൊന്ന് ഇളക്കി കൊടുക്കുക. ഒരുപാട് ടൈറ്റായിട്ടാണ് ഇരിക്കണമെങ്കിൽ കുറച്ച് പാലോ അല്ലെങ്കിൽ വെള്ളമോ ചേർത്തിട്ട് ഒന്ന് ലൂസാക്കി എടുത്താൽ മതി കേട്ടോ. അപ്പം ഞാൻ ഇത് കുറച്ചൊന്ന് ടൈറ്റ് ഉണ്ടായിരുന്നു. ഞാനൊരു 2 ടേബിൾ സ്പൂൺ പാലും കൂടെ ഒഴിച്ചിട്ട് കുറച്ചൊന്ന് ലൂസാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഇവിടെ കേക്കിൻ്റെ മോൾഡിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അതായത് ഒരു ബട്ടർ പേപ്പർ വെച്ചിട്ട് കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കേക്കിൻ്റെ മോൾഡ് വേണമെന്നൊന്നും ഇല്ല കേട്ടോ. നമ്മൾ സാധാരണ വീട്ടിൽ ചോറുണ്ണാനൊക്കെ എടുക്കുന്ന കിണ്ണുണ്ടല്ലോ, അതിൽ ഉണ്ടാക്കിയെടുത്താൽ മതി. എൻ്റെ അടുത്ത് ഇതുണ്ടായിരുന്നത് കൊണ്ട് ഞാൻ ഉണ്ടാക്കിയെന്ന് മാത്രം. എന്നിട്ട് നമുക്ക് നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് തട്ടിക്കൊടുക്കുക കേട്ടോ, എന്തെങ്കിലും ഒന്ന് സെറ്റായി ഇരിക്കാൻ വേണ്ടിയിട്ട്. ഇനി ഞാനിതിൻ്റെ മുകളിൽ കുറച്ച് കാഷ്നട്ടൊന്ന് ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഞാൻ ഇവിടെ ഇഡ്ഡലിത്തട്ടിലാണ് കേട്ടോ സ്റ്റീം ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇഡ്ഡലിത്തട്ട ഒരു 5 മിനിറ്റ് മുന്നേ ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ആവി കയറ്റി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കിണ്ണത്തപ്പത്തിൻ്റെ പാത്രം ഒന്ന് വെച്ച് കൊടുക്കാം. 30 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടിട്ട് സ്റ്റീം ചെയ്തെടുക്കാം കേട്ടോ. 30 മിനിറ്റിന് ശേഷം നമുക്ക് തുറന്ന് നോക്കിയിട്ട് ഈർക്കലയോ അല്ലെങ്കിൽ ടൂത്ത് പിക്കോ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് കുത്തി നോക്കാം. മാവ് അതിലൊന്നും ഒട്ടിപ്പിടിക്കുന്നില്ലെങ്കിൽ ആയി എന്നാണ് കേട്ടോ അർത്ഥം. അപ്പം അത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു നന്നായിട്ട് തണുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതിന് ശേഷം മാത്രമേ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാൻ പറ്റുള്ളൂ. അപ്പോൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഞാൻ അതിൻ്റെ ബട്ടർ പേപ്പർ ഒന്ന് ഇളക്കിയെടുക്കുന്നുണ്ട്. നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ കിണ്ണത്തപ്പം. അപ്പം ഞാനിതിനെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കട്ടെ. ഇനി ഇത് നമുക്ക് കട്ട് ചെയ്ത് സെർവ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പം ഞാനൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് നമ്മുടെ കിണ്ണത്തപ്പം. അപ്പം ഇതുപോലെ ഉണ്ടാക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് സ്നാക്സ് ബോക്സിലൊക്കെ കൊടുത്തു വിടാം, ഇല്ലെങ്കിൽ വൈകുന്നേരം ചായക്കൊക്കെ എടുക്കാം. അപ്പോൾ തോല് കറുത്ത പഴമൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക, കൂട്ടുകാർക്കായി ഒന്ന് ഷെയർ ചെയ്തും കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇനി ഇതുപോലെ നല്ല നല്ല വീഡിയോസുമായിട്ട് കാണാം കേട്ടോ. അപ്പോൾ ബൈ.